സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം സ്നേഹവന്ദനങ്ങൾ നമ്മുടെ പഠന പരമ്പരയുടെ മുപ്പത്തി ഒന്നാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആദ്യം ആ വേദഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നു ഉത്സവത്തിൻ്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ ആ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെയെന്നും മറ്റു ചിലർ ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത് ദാവീദിൻ്റെ സന്തതിയിൽ നിന്നും ദാവീദ് വാർത്ത ഗ്രാമമായ ബേദലഹീമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവഴുത്തു പറയുന്നില്ലയോ എന്നും പറഞ്ഞു അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നതയുണ്ടായി അവരിൽ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചു എങ്കിലും ആരും അവൻ്റെ മേൽ കൈവച്ചില്ല ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീഷന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട് നിങ്ങളവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചതിന് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു പരീശന്മാർ അവരോട് നിങ്ങളും തെറ്റിപ്പോയോ പ്രമാണികളിലാകട്ടെ പരീക്ഷന്മാരിലാകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശവിക്കപ്പെട്ടവരാകുന്നു എന്നുത്തരം പറഞ്ഞു അവരിൽ ഒരുത്തനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോതിമോസ് അവരോട് ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നതിന്നത് എന്നറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു അവർ അവനോട് നീം ഗലീലക്കാരനോ പരിശോധിച്ച് നോക്കുക ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ ഓരോരുത്തൻ താൻ താൻ്റെ വീട്ടിൽ പോയി ഏഴാം അധ്യായത്തിൽ ക്രിസ്തു കൂടാരപ്പെരുന്നാളിൽ എരുഷലീമിലെത്തി യേശുക്രിസ്തുവിനെക്കുറിച്ച് പുരുഷാരത് ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ പെരുന്നാളിൻ്റെ അവസാന ദിവസം നമുക്കറിയാം ഇത് കൂടാര പെരുന്നാളാണ് കൂടാര കൂടാരപ്പെരുന്നാളിൻ്റെ ഒടുക്കത്തെ നാൾ എന്ന് പറയുന്നത് എട്ടാമത്തെ ദിവസമാണ് ഈ നാളിനെ കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ നാൾ ഒരുക്ക നാളും വലിയതും എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ലേവ്യാ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിലാണല്ലോ ആ പെരുന്നാളുകളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നാം വായിക്കുന്നത് ഈ കൂടാരപ്പെരുന്നാളിൻ്റെ ഒടുക്കത്തെ നാൾ വിശുദ്ധ സഭായോഗം കൂടുന്ന ദിവസമാണ് ആ നിലയിൽ പുരുഷാരം ഒന്നിച്ചു കൂടുന്ന ആ പ്രത്യേകമായ സമയത്ത് നാം ഇവിടെ വായിക്കുന്നു ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ഇതിനു മുൻപും ക്രിസ്തുവിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ജനത്തിൻ്റെ ഇടയിലുണ്ട് ചിലർ അവനെ പിടിക്കാനായിട്ട് ഭാവിച്ചു അങ്ങനെയൊക്കെയുള്ള പ്രത്യേക സാഹചര്യത്തിലും ആൾക്കൂട്ടത്തിൻ്റെ മുൻപിൽ നിന്ന് ഈ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ക്രിസ്തു അവരോട് വളരെ പരസ്യമായി സംസാരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ കർത്താവ് പറയുന്ന ആ വാക്ക് വളരെ പ്രശസ്തമായ ചില വാക്കുകളാണ് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ യേശുക്രിസ്തു നടത്തിയ അനേക ആഹ്വാനങ്ങൾ തിരുവഴുത്തിലൂടെ നാം വായിക്കുന്നുണ്ട് മത്താവശുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ വളരെ പ്രസിദ്ധമായ ഒരാഹ്വാനം നാം വായിക്കുന്നുണ്ട് അവിടെയും ഇതേ ആശയം കാണുന്നുണ്ട് എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അരികെ വരുവീൻ ഇതാണ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച സന്ദർഭങ്ങളിലും ആവർത്തിച്ചിട്ടുള്ളത് ീ എൻ്റെ പിന്നാലെ വരുക എന്നെ അനുഗമിക്കുക ഈ ആഹ്വാനം കേട്ട് കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി യേശുവിനെ അനുഗമിച്ച അവൻ്റെ അരികയേറ്റിയ അനേക ജീവിതങ്ങൾ ധന്യമായിട്ടുണ്ട് അനേകർ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് ഇവിടെ ഈ പ്രത്യേക സന്ദർഭത്തിലും ക്രിസ്തു പരസ്യമായി ആഹ്വാനം ചെയ്യുന്നത് ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ് മൂന്ന് വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമായിട്ടുണ്ട് ഒന്ന് ദാഹം രണ്ട് വരിക മൂന്ന് കുടിക്കുക ഈ മൂന്ന് വാക്കുകൾ ചേർത്തുള്ള ഒരാഹ്വാനമാണ് കർത്താവ് ഇവിടെ നടത്തുന്നത് ഇവിടെ ദാഹിക്കുന്നവൻ എന്ന് പറയുന്നത് ഏത് ദാഹത്തെക്കുറിച്ചാണ് കേവലം വെള്ളം കുടിച്ച് ശമിപ്പിക്കേണ്ട ദാഹത്തെക്കുറിച്ചല്ല അഥവാ ഭൗമികമായ ശാരീരികമായ ആ ദാഹത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് കർത്താവ് പറയുന്ന ഈ ദാഹമെന്ന് പറയുന്നത് ആത്മീകമായ ഒരു ദാഹത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവിനും മാത്രം ശമിപ്പിപ്പാൻ കഴിയുന്ന ഒരു ദാഹത്തെക്കുറിച്ചാണ് ഇതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട് അപ്പോൾ ആത്മാവിനെ കൊണ്ട് മാത്രം ശമിപ്പിപ്പാൻ കഴിയുന്ന ഒരു ദാഹത്തെക്കുറിച്ചാണ് ക്രിസ്തു ഇവിടെ പറയുന്നത് നമുക്കറിയാം ക്രിസ്തു പലരുമായി നടത്തിയ സംഭാഷണങ്ങളിലും ഇതുപോലുള്ള ചില ആ സന്ദർഭത്തിനൊത്തുള്ള ചില പദപ്രയോഗങ്ങളും ആ സാഹചര്യത്തിൽ നടത്തിയെടുത്ത ചില വാക്കുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ കേവലം ഭൗമികമായ ചില ചിന്തകൾ മാത്രമാണ് വരുന്നത് യോഹനാരൻ സുവിശേഷം നാലാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിലും അതുതന്നെയാണ് നാം കാണുന്നത് കർത്താവോട് പറയുന്നുണ്ട് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കും എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ അവൻ പിന്നെയും ദാഹിക്കില്ല എന്ന് പറയുമ്പോൾ ശമരിയാസ്ത്രീ പറയുന്നത് എന്താ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കിണറിൻ്റെ കരയിലേക്ക് എന്നും വെള്ളം കോരാൻ വരേണ്ട ആവശ്യമില്ലല്ലോ ആ വെള്ളം ഇങ്ങതാ എൻ്റെ ദാഹം തീരട്ടെ അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് കേവലം ഭൗമികമായ ദാഹത്തെക്കുറിച്ചാണ് എന്നാൽ ക്രിസ്തു പറയുന്നത് ആത്മീക ദാഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ ലോകത്തിനും ആത്മീക കാര്യങ്ങൾ പറയുമ്പോൾ കേവലം ഭൗമികമായതിലൂടെ മാത്രമേ അവർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നുള്ളൂ വേദപുസ്തകം പറയുന്നു ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം ആത്മീക കാര്യങ്ങൾ ആത്മാവിനോടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മനസ്സിലാക്കുകയും അതിനാവശ്യമായതെന്തോ അത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കർത്താവ് ഈ ആഹ്വാനങ്ങളിലൂടെ ആവശ്യപ്പെടുന്നത് ഇവിടെ ദാഹിക്കുന്നവൻ ആ ദാഹം എന്ന് പറയുന്നത് ആത്മാവിനാൽ മാത്രം ശമിപ്പിപ്പാൻ കഴിയുന്ന ഒരു ദാഹമാണ് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ അടുക്കൽ വരിക അതും യേശുക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി ആ വ്യക്തിയുടെ അരികിലേക്ക് വിശ്വാസത്താൽ വരുന്ന കാര്യമാണ് ഈ വരിക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഒരു ചുവടുവയ്പ്പായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെ വന്നാൽ മാത്രം പോരാ വന്ന് കുടിക്കുകയും ചെയ്യണം അവിടെ കുടിക്കുക എന്നുപയോഗിച്ചിരിക്കുന്ന പദം ഉൾക്കൊള്ളുക എന്നുള്ള ആശയത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ അരിയിലേക്ക് വരിക യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുക ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുക ആത്മീകമായ ആ ദാഹത്തോടു കൂടി യേശു ക്രിസ്തുവിൻ്റെ അരികെ ചെന്ന് ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുക അങ്ങനെ സ്വീകരിക്കുന്നവർക്ക് തൻ്റെ ആത്മാവിനെ നൽകുന്നു എന്നാണ് അടുത്ത വാക്യത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ഇതിനു മുൻപ് നാലാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയുമായി നടത്തുന്ന സംഭാഷണത്തിലും നാം ഒരു പ്രത്യേക ആശയം ഇതേ നിലയിൽ വായിക്കുന്നുണ്ട് നാലാമധ്യായത്തിൻ്റെ പതിനാലാം വാക്യം ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന തീരും പഴയ നിയമത്തിൽ യഷയാ പ്രവചനത്തിൽ പറഞ്ഞ പ്രവചനത്തിലെ ചില വാക്കുകളുമായി ഇതിന് ബന്ധമുണ്ട് അൻപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം യഷയാ പ്രവചനം അൻപത്തിയെട്ടിൻ്റെ പതിനൊന്ന് യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിൻ്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും ഇതെല്ലാം ഒരേ നിലയിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെയും എന്താ കർത്താവ് പറയുന്നത് വിശ്വസിക്കുന്നു ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നതുപോലെ ജീവജലത്തിൻ്റെ നദികളൊഴുകും നീരുറവ് പുറത്തേക്ക് പോകും എന്നാണ് പറയുന്നത് അതെന്താണ് അർത്ഥമാക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെക്കുറിച്ചാണ് എന്നുള്ളത് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് ഈ ആത്മാവിനെ പ്രാപിച്ചവരുടെ ഉള്ളിൽ നിന്ന് ആ ആത്മാവിൻ്റെ ഫലങ്ങളാണ് പുറത്തേക്ക് പോകുന്നത് ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് ആ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതങ്ങളിൽ ഈ നീരുറവ് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറത്തേക്ക് പോവുകയും മറ്റനേകർക്ക് അത് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരും ഇവിടെ വിശ്വസിക്കുന്നവർക്കാണ് ആത്മാവിനെ ലഭിക്കുന്നത് എന്നും വ്യക്തമായി പറയുന്നുണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് എന്നവിടെ നാം വായിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് വിശ്വസിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരികയാണ് അതാണ് തിരുവഴുത്ത് പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം എല്ലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം ഉൾപ്പെടെ തിരുവഴുത്തിൽ മറ്റു പല വാക്യങ്ങളും ഈ ഉപദേശ സത്യത്തെ ഉറപ്പിക്കുന്നതായിട്ടുണ്ട് ആത്മാവെന്ന വാഗ്ദത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്വ വിഷയത്തെ ഒരു വ്യക്തി പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് വിശ്വാസത്താൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്ന നിമിഷം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു ഇത് കർത്താവ് പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ആ നിലയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരുന്നില്ല ഇപ്പം നാളിലാണല്ലോ ആ ചരിത്ര സംഭവം നടന്നത് അതുകൊണ്ടാണ് വാഗ്ദത്ത വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത് വാഗ്ദത്തമായി നൽകപ്പെട്ട ആ വിഷയമാണ് പെന്തക്കോസ് നാളിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നത് ഇവിടെ പറയുമ്പോൾ യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നേക്കും ഇരിക്കാൻ വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ വരവിനെക്കുറിച്ചാണ് പഴയ നിയമകാലത്തും ഈ സംഭാഷണം നടക്കുന്ന കാലത്തും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് പരിശുദ്ധാത്മാവ് വന്നും പോയും തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു പോന്നു എന്നാൽ വാഗ്ദത്വ വിഷയമായി കർത്താവ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് എന്നേക്കും ഇരിക്കുവാൻ വരുന്നത് ഒരു വാഗ്ദത്വ വിഷയമാണ് ഒരു പ്രവചന വിഷയമാണ് അത് പിന്നീട് പെന്തക്കോസ്ത നാളിൽ അപ്പോസ്റ്റല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ കാണുന്ന ചരിത്ര സംഭവത്തിലാണ് നിറവേറ്റപ്പെട്ടത് അപ്പോൾ ഇവിടെ കർത്താവ് പരസ്യമായി ആഹ്വാനം ചെയ്യുന്നു എൻ്റെ അരിക്ക വരിക എന്നെ വിശ്വസിക്കുക എന്നെ ഉള്ളത്തിൽ സ്വീകരിക്കുക അങ്ങനെ വിശ്വാസത്താൽ എന്നെ സ്വീകരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ നിന്ന് ഈ ഫലങ്ങൾ പുറത്തേക്ക് വരുന്നു വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ഇവിടെയും കർത്താവ് പറയുമ്പോൾ തിരുവഴുത്തു പറയുന്നത് പോലെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനു മുൻപ് തിരുവഴുത്തിലും ഇതേ ആശയം പറഞ്ഞിട്ടുണ്ട് അതാണ് മുൻപേ യഷയാ പ്രവചനത്തിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് യഷയാ പ്രവചനം അൻപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഉള്ളിൽ നിന്ന് നീരുറവ് പുറത്തേക്ക് ഒഴുകുക ഇവിടെ പറയുന്നത് ജീവജലത്ത് നദികൾ ഒഴുകുക അഥവാ ഉള്ളിലുള്ള ആത്മാവിൻ്റെ പ്രവർത്തന ഫലമായി ആത്മാവിന്റെ ഫലങ്ങൾ പുറത്തേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇവിടെ കർത്താവ് സൂചിപ്പിക്കുന്നത് ഈ വാക്കുകൾ കേട്ടപ്പോൾ കൂടി വന്ന പുരുഷാരത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കർത്താവിന്റെ വാക്കുകളുടെ ഗാംഭീര്യവും അതിനൊരു കാരണമാണ് അത് മുൻപോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ വാക്ക് കേട്ട പുരുഷാരത്തിൻ്റെ ഇടയിലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇവൻ സാക്ഷാൽ പ്രവാചകൻ എന്ന് ചിലർ പറയുന്നു ഇവൻ ക്രിസ്തു തന്നെ തന്നെയെന്ന് വേറെ ചിലർ പറയുന്നു അത് കേട്ടപ്പോൾ ഗലീലയിൽ നിന്നാണോ ക്രിസ്തു വരുന്നത് അല്ലല്ലോ ബേതൽഹേമിൽ നിന്നല്ലേ എന്ന് വേറെ ചില ആളുകൾ അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നതയുണ്ടായി എന്ന് നാം അവിടെ വായിക്കുന്നു ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അന്ന് എന്ന് മാത്രമല്ല ഇന്നും ക്രിസ്തുവിനെക്കുറിച്ചുണ്ട് വേദപുസ്തകത്തിൽ തന്നെ ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മറ്റും ചില ഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട് പക്ഷേ സ്ത്രീക്ക് തന്നെ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് വ്യത്യസ്ത നിലകളിലാണ് ലഭിച്ചത് കേവലം ഒരു ഗുരുവായിട്ട് ഒരു പ്രവാചകനായിട്ട് ഒക്കെ മാത്രമാണ് അവൾ ആദ്യം മനസ്സിലാക്കിയത് ഒരു യജമാനായി കരുതി എന്നാൽ അവസാനം അവൾക്ക് മനസ്സിലായി ഇത് മഷിഹയാണ് എന്ന് ശമരിയാസ്ത്രീ ആ നിലയിൽ മനസ്സിലാക്കി എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും അങ്ങനെ തന്നെയാണല്ലോ ലോകത്തിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നല്ലൊരു ഉപദേഷ്ടാവായി ഒരു മതസ്ഥാപകനായി ഒരു വിപ്ലവ പുരുഷനായി ഇങ്ങനെ പല നിലകളിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു പ്രവാചകനെന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ ക്രിസ്തു വാസ്തവത്തിൽ ലോകത്തിലേക്ക് ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് വന്നവനും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയവനും ലോകരക്ഷിതാവുമാണ് എന്നുള്ളത് ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ ആ നിലയിൽ കർത്താവായി സ്വീകരിക്കാൻ കഴിയുന്നവർക്കാണ് പാപമോചനവും സ്വർഗരാജ്യവും അവകാശമാക്കുവാൻ കഴിയുന്നത് ഇവിടെ ഈ പുരുഷാർത്ഥത്തിൻ്റെ ഇടയിൽ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അതേ ചൊല്ലി അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാവുകയും ചെയ്തു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത് അതിൻ്റെ ഫലം എന്ന വണ്ണം അവരിൽ ചിലർ അവനെ പിടിപ്പാനായിട്ട് ഭാവിച്ചു പക്ഷേ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല എന്ന് നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു എന്താ കാരണം എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് കർത്താവ് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് തൻ്റെ നാഴിക വരുന്നതിന് മുൻപ് ആർക്കും തന്നെ പിടിക്കാൻ കഴിയത്തില്ല തൻ്റെ മേൽ കൈവയ്ക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് സമയത്ത് ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അരികെ തിരികെ ചെന്നു ഈ മഹാപുരോഹിതന്മാരും പരീശന്മാരും എന്നൊക്കെ പറയുമ്പോൾ ഈ ദേവാലയത്തോട് ബന്ധപ്പെട്ട് പെരുന്നാളിനോട് ബന്ധപ്പെട്ട് ശുശ്രൂഷകൾ ചെയ്യുന്നവരും നേതൃസ്ഥാനം തിരിക്കുന്നവരും പ്രമാണിമായ ആളുകളുമാണ് അവരുടെ അരികിലേക്ക് ചേവകർ മടങ്ങി വന്നപ്പോൾ ആ ചേവകരോട് ഈ പ്രമാണികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇങ്ങനെ ഇവൻ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു ഇവനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ജനത്തിൻ്റെ ഇടയിൽ അതേ ചൊല്ലി ഭിന്നതയും നടക്കുന്നു എങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നില്ല ആ ചോദ്യത്തിന് അവർ കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ് നാൽപ്പത്തിയാറാമത്തെ വാക്യം ഈ മനുഷ്യൻ സംസാരിക്കുന്നതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു അവർ പറഞ്ഞ മറുപടി എന്താ ഇവൻ ചെയ്യുന്നത് പോലെ ആരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത് ഇവൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല അപ്പോൾ ആ ചേവകരെ സ്വാധീനിച്ചത് അവൻ്റെ വാക്കുകളാണ് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളുടെ ഗാംഭീര്യവും ആ വാക്കുകളുടെ ഗൗരവവും അത് ഈ സേവകരെയും സ്വാധീനിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവർ ഇന്നും ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ പ്രസക്തി അത് തുലനം ചെയ്യുവാൻ കഴിയാതെ വണ്ണം ഉള്ളതാണ് തൻ്റെ പ്രവൃത്തികളെക്കാൾ വാക്കുകൾ അത്രയേറെ ഗാംഭീര്യമുള്ളതാണ് അത്രയേറെ സ്വാധീനമുള്ളതാണ് ഞാനതിനെ ഇങ്ങനെ പറയട്ടെ ദൈവവചനത്തിൻ്റെ സ്വാധീനവും ദൈവവചനത്തിൻ്റെ ആകർഷണീയതയും ദൈവവചനത്തിൻ്റെ ശക്തിയുമാണ് ഈ സേവകരുടെ വാക്കുകളിലൂടെ വെളിപ്പെടുന്നത് ഇതിന് മുൻപൊരിക്കൽ നാം കാണുകയുണ്ടായി അനേകർ ക്രിസ്തുവിനെ വിട്ടുപോയപ്പോൾ ശിഷ്യന്മാർ ചെന്ന് പറഞ്ഞു അവരൊക്കെ വിട്ടുപോയി നിങ്ങൾക്കും അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ മറുപടി എന്തായിരുന്നു ഞങ്ങളങ്ങനെ പോകത്തില്ല എന്താ കാരണം നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട് നിൻ്റെ പക്കലുള്ള മൊഴികൾ നീ പറയുന്ന വാക്കുകൾ ആ വചനം ഞങ്ങൾക്കുള്ളിടത്തോളം ഞങ്ങൾ നിന്നെ വിട്ടുപോകയില്ല ഈ ചേവകരും മഹാപുരോഹിതന്മാരോട് മറുപടി പറഞ്ഞപ്പോൾ അവൻ്റെ സംസാരത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് പറഞ്ഞത് അവൻ്റെ വാക്കുകളുടെ മഹത്വത്തെക്കുറിച്ചാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അന്നും ഇന്നും ദൈവത്തിൻ്റെ വചനം അത്രയേറെ ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ദൈവവചനം കടന്ന് ചെല്ലുന്നിടത്തെല്ലാം ഹൃദയങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട് ദൈവവചനം കടന്ന് ചെല്ലുന്നിടത്തെല്ലാം വളരെയേറെ സ്വാധീനം സമൂഹത്തിൽ ചെലുത്തുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവവചനം കടന്നു ചെല്ലുന്നിടത്ത് എല്ലാം വിപ്ലവകരമായ മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ സ്വാധീനവും ശക്തിയും സേവകരുടെ വാക്കുകളിലൂടെയും വെളിപ്പെടുകയാണ് അത് കേട്ടപ്പോൾ പരീശന്മാരായ ആളുകൾ അവരോട് ചോദിക്കുക എന്ത് നിങ്ങളും തെറ്റിപ്പോയോ പ്രമാണികളോ പരീശന്മാരോ ആരെങ്കിലും അവനിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾക്കെന്ത് ന്യായപ്രമാണം അറിയത്തില്ലേ ന്യായപ്രമാണം അറിയാത്തവർ ശഭിക്കപ്പെട്ടവരല്ലയോ എന്ന് അവർ പറയുക അങ്ങനെ പറഞ്ഞ് ഈ മഹാപുരോഹിതന്മാരും ഈ പരീഷന്മാരുമായ ആളുകൾ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത് അവനെ പിടിച്ചുകൊണ്ട് വരാഞ്ഞത് എന്ത് എന്നാണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ അവനെ ഞങ്ങളുടെ അരിക്കൽ പിടിച്ചുകൊണ്ട് വരണമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് ആ സന്ദർഭത്തിൽ ഒരു വ്യക്തി അവിടെ ഇടപെടുകയാണ് അതാണ് അൻപത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അവരിൽ നിന്ന് തന്നെ ഒരുവൻ അവരിൽ അവരിലൊരുത്തനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോതിമോസ് അവരോട് ഇവിടെ നിക്കോതിമോസ് എഴുന്നേറ്റ് വരികയാണ് നിക്കോതിമോസിനെ ക്രിസ്തുവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനായി നമുക്ക് കാണാനായിട്ട് കഴിയും ഇതിനു മുൻപ് മൂന്നാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് നിക്കോതിമോസിനെ കാണുന്നത് അവിടെ ഒരു രാത്രിയിൽ യേശുവിൻ്റെ ഒരിക്കൽ ചെല്ലുന്നു യേശുവിൽ നിന്ന് വളരെ അനുഗ്രഹീതമായ ചില ആത്മീയ പാഠങ്ങൾ പഠിക്കുന്നു ആ നിക്കോതിമൂസിനെ നാം കാണുന്നുണ്ട് പിന്നീട് രണ്ടാമത് കുറിച്ച് കാണുന്നത് ഈ ഏഴാം അധ്യായത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഈ വേദഭാഗത്താണ് ഇനി മൂന്നാമത് നിക്കോതിമൂസിനെ നാം കാണുന്ന ഒരു രംഗം യോഹനാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ട് മുതലുള്ള വാക്യഭാഗത്താണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു ക്രൂശിൽ നിന്ന് ഇറക്കി അടക്കം ചെയ്യുവാൻ അരിമത്തിയിലെ യോസൈഫ് അനുവാദം മേടിച്ചു ആ നിലയിൽ ആ ശരീരം അടക്കുവാൻ യോസഫ് മുതിരുമ്പോൾ യോസഫിനോടൊപ്പം ഒരു കൂട്ടുകാരനെ പോലെ ഈ നിക്കോതിമൂസിനെയും നാം അവിടെ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോതിമൂസും ഏകദേശം നൂറു റാത്തിൽ നൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദപ്രകാരം അതിന് സുഗന്ധവർഗത്തോടുകൂടെ ശീലപൊതുങ്ങിക്കെട്ടി ഈ സന്ദർഭത്തിലും ഒരു രഹസ്യ ശിഷ്യനായി തുടർന്ന നിക്കോതിമോസ് ഈ രംഗത്ത് വെളിപ്പെടുന്നതായിട്ട് നാം കാണുന്നു ഇവിടെ നമ്മളിപ്പോൾ വായിച്ച ഏഴാം അധ്യായത്തിലും നിക്കോതിമോസ് രംഗത്തേക്ക് ഒന്ന് കടന്നു വരികയാണ് രഹസ്യ ശിഷ്യനായി ഇങ്ങനെ മുൻപോട്ട് പോയ ഈ നിക്കോദിമോസ് പരീഷന്മാരുടെ ഇടയിൽ തന്നെ ഉള്ളവനാണ് ഇപ്പോൾ അവനൊരഭിപ്രായം പറയുന്നു ആ അഭിപ്രായം അവിടെ വളരെ സ്വാധീനം ചെലുത്തി എന്താണ് അവൻ പറഞ്ഞ അഭിപ്രായം ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു ഈ പരീഷന്മാർ തന്നെ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വാക്കുണ്ട് ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശപിക്കപ്പെട്ടവരാകുന്നു ഇത് പറഞ്ഞ ആ പരീഷന്മാരോട് പരീഷന്മാരിൽ ഒരുവനായ നിക്കോതിമോസ് ജ്യോതിക്കാണ് എന്താണ് നമ്മുടെ ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണം അറിയത്തവൻ ശഭിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന നിങ്ങൾ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു അറിയാതിരിക്കുന്നുവോ ആ ചോദ്യം കുറിക്കുകൊണ്ടു നിക്കോതിമൂസി ചോദിച്ച ആ ചോദ്യത്തിൻ്റെ മുൻപിൽ അവർ ഒരളവിൽ തിരികെ മറുപടി പറയുവാൻ പറ്റാത്തവരായി തീർന്നു എന്നാണ് നമുക്ക് ആ രംഗത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്താണ് ന്യായപ്രമാണം പറയുന്നത് ഒരു മനുഷ്യനെക്കുറിച്ച് എന്തെങ്കിലും ആരോപണങ്ങൾ കേട്ടാൽ ആദ്യം അവനോട് ചോദിക്കണം അവനിൽ നിന്ന് മൊഴിയെടുക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വിധി നടപ്പിലാക്കാവൂ ഇപ്പോൾ ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ ഇടയിൽ ഇവനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായം പുരുഷാരത്തിൻ്റെ ഇടയിൽ ഭിന്നതയുണ്ടാകുന്നു അവനെ എന്താ പിടിച്ചുകൊണ്ട് ഇവർ ഒരു വിധി നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയാ പക്ഷേ പറയുന്നതോ ന്യായ അറിയാത്തവർ ശവിക്കപ്പെട്ടവരാണെന്ന് ഇവിടെ നിക്കോതിമോസ് ചൂണ്ടിക്കാട്ടി അവരുടെ നേർക്ക് വിരൽ ചൂണ്ടി ന്യായപ്രമാണം അറിയാത്തവർ ശവിക്കപ്പെട്ടവരെന്നു പറയുന്ന നിങ്ങൾക്ക് അറിയില്ലേ ന്യായപ്രമാണത്തിൽ ഒരു മനുഷ്യനെ അവൻ്റെ മൊഴി കേൾക്കാതെ വിധിക്കുന്നത് ശരിയല്ലെന്ന് എഴുതിയിട്ടുള്ളത് ഈ ചോദ്യത്തിൻ്റെ മുൻപിൽ അവർക്ക് മറുപടി ഇല്ലാതായി അടുത്ത് നമ്മൾ വായിക്കുന്നത് എന്താണ് അവർ അവനോട് നിക്കോതി പിന്നെ ചോദിക്കുക അപ്പം നീയും ഗലീലക്കാരനോ പരിശോധിച്ച് നോക്കുക ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ആ രംഗം അവിടെ ശാന്തമാകുന്നതാണ് നാം കാണുന്നത് അടുത്ത് നാം വായിക്കുന്നു അങ്ങനെ ഓരോരുത്തൻ താൻ താൻ്റെ വീട്ടിൽ പോയി കൃത്യസമയത്ത് ഒരു നിക്കോതിമോസ് എഴുന്നേറ്റു വരികയാണ് ക്രിസ്തുവിൻ്റെ രഹസ്യ ശിഷ്യനെങ്കിലും യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞ സത്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് താനിപ്പോൾ പറഞ്ഞ അഭിപ്രായത്തിന് അവിടെ വളരെ വിലയുണ്ടാവുകയും ആ രംഗം അവിടെ ശാന്തമാവുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്താണെങ്കിലും യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷകൾ തുടരുന്നു വ്യത്യസ്ത നിലകളിലുള്ള അഭിപ്രായങ്ങൾ തന്നെക്കുറിച്ച് ഉണ്ടാകുന്നു തന്നെ പിടിപ്പാൻ പലരും ശ്രമിക്കുന്നു തനിക്കെതിരെ വിധി നടപ്പിലാക്കാൻ പലരും ശ്രമിക്കുന്നു പക്ഷേ തൻ്റെ നാഴിക വരാത്തിടത്തോളം ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ തുടർന്നു പോകുന്നതാണ് നാം ഇവിടെ കാണുന്നത് ഇവിടെ ഏഴാം അധ്യായത്തിൽ ഈ ദേവാലയത്തിങ്കലേക്ക് അഥവാ യരൂശലേമിലേക്ക് തൻ്റെ ശിഷ്യന്മാർ പോയപ്പോഴും കർത്താവ് പോകാതിരുന്നു പിന്നീട് രഹസ്യത്തിൽ രഹസ്യത്തിലവിടെ ചെന്നു പക്ഷെ ചെന്നുകഴിഞ്ഞ് പരസ്യമായി തനിക്കവിടെ അറിയിക്കേണ്ട വാക്കുകൾ അറിയിക്കുന്നു പരസ്യമായി ആഹ്വാനം ചെയ്യുന്നു എൻ്റെ അടുക്കൽ വരണം എൻ്റെ അടുക്കൽ വരുന്നവനാണ് ഉള്ളിൽ ആത്മാവിന് ലഭിക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിന്നാണ് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുന്നത് ഇത്ര ആധികാരികമായി പറയുവാൻ കഴിയുന്ന ക്രിസ്തുവിനെയാണ് ഈ ഏഴാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് യേശു ക്രിസ്തു നടത്തിയിട്ടുള്ള ആഹ്വാനങ്ങളെപ്പോലെ യേശു ക്രിസ്തു നടത്തിയിട്ടുള്ള അവകാശവാദങ്ങളെപ്പോലെ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള വാക്കുകളെപ്പോലെ ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള ജനജീവിതങ്ങളെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മറ്റാരുടെ വാക്കുകളാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നത് ഇത്ര ഉന്നതനും ശ്രേഷ്ഠനുമായ യേശുക്രിസ്തുവിനെ ആരൊക്കെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു അവരുടെ ജീവിതം ധന്യമാണ് കർത്താവ് പറഞ്ഞ ആ ആഹ്വാന വാക്കുകൾ ഒരിക്കലൂടെ ഞാൻ ആവർത്തിക്കട്ടെ യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ ആത്മീകമായ ദാഹത്തോടെ വിശ്വാസത്താൽ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്ന് ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഉള്ളത്തിലേക്ക് സ്വീകരിക്കുക അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ആത്മാവിനെ ലഭിക്കുന്നു അവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുന്നു ആത്മീക ഫലങ്ങൾ പുറപ്പെടുന്നു അതനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു ഇത് പറഞ്ഞ പശ്ചാത്തലം ഒന്നൂടെ ഒന്ന് യഹൂദന്മാരുടെ പെരുന്നാൾ ഈ ഉത്സവത്തിൻ്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ വിശുദ്ധ സഭായോഗം കൂടുമ്പോൾ മഹാപുരോഹിതന്മാരുണ്ട് പരീശന്മാരുണ്ട് പ്രമാണികളൊക്കെയുണ്ട് പക്ഷേ അവരുടെ എല്ലാം മുൻപിൽ നിന്ന് ഇത്ര ആധികാരികമായി പറയുമ്പോൾ ഇതുപോലെ പറയുവാൻ കേൽപ്പുള്ള വേറെ ആരുമില്ലെന്നുള്ളത് അവിടെ തെളിയിക്കപ്പെടുകയാണ് അതുകൊണ്ട് ഈ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മഹത്വത്തെയും ഉൾക്കൊള്ളുവാൻ നമുക്കും ഇടയായി തീരട്ടെ ആ ആഹ്വാനത്തോടെ ഇന്നത്തെയും വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവതുരുനാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ